മുഴുവൻ അരിച്ചിട്ട് അയാളെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേൽക്കാരെ കൊണ്ട് എന്ത് പ്രയോജനം? ആരാവിനെ അകത്തേക്ക് കടത്തി വിട്ടത്? ഓ പറന്നു പോയി. പിടിച്ചു കേട്ടവനെ. ഇവനെ നമുക്ക് വേണം. கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா வாயினால் வழங்கி நின்ற மந்திரங்கள் ஏதடா வாயினால் வழங்கி நின்ற மந்திரங்கள் ஏதடா ஞானமான கோயிலில் நன்மையாய் வணங்கினால் காயமான கோயிலில் காணலாம் இறைவனே காயமான கோயிலில் காணலாம் இறைவனே அம்மாவின் அவட தகர்த்துன்னு கேட்டு ஓ എന്നെ പേടിപ്പിക്കാനാണെങ്കിൽ സുഭദ്ര പേടിക്കില്ല. എനിക്ക് കൂട്ടിനാണെങ്കിൽ അത് വേണ്ട. നിന്നെ ഇന്ന് തമ്പിയുടെ വീട്ടിലെ ഇടവഴിയിൽ കണ്ടു. ആശാരി തങ്കന്റെ കുടിയുടെ മുന്നിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്റെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞു. എന്താ നിനക്കിന്ന് ഇവിടെ വരാൻ തോന്നിയത്? നീ ഇരിക്ക്. എവിടെ നിന്റെ ഉറക്കം? വേണമെങ്കിൽ പുറത്തെ ചായപ്പിൽ കിടന്നോ. നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മതിച്ച കൊമ്പനെ മുട്ടുകുത്തിച്ചത്, കയത്തിൽ താണ മീനാക്ഷിയുടെ കുഞ്ഞിനെ രക്ഷിച്ചത്, അമ്മാവന്റെ മാളികയിൽ കയറ് പൊട്ടിച്ചത്, എല്ലായിടത്തും ചുറ്റി നടക്കുന്ന നിനക്ക് എനിക്ക് ആ ഒരു ഉപകാരം ചെയ്യാമോ? എന്റെ ആളിനെ നീ എവിടെയെങ്കിലും കണ്ടോ? കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കാലനുടയാളു വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ കാലനുടയാളു വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ കണ്ടില്ലെന്നാൽ വിടുവാരോ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങളെ നാണിപ്പിച്ച അടങ്ങും അല്ലേ കുലടെ? അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി എരപ്പേ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനി നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കെടുത്തി തല തോറ്റിച്ചില്ല. നീ കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം ഒന്ന് തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെ വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവിന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയ്ക്കോ. സുഭദ്ര ചീത്തയാണ്,
സമ്മതിച്ചു ഇനി വാ ഇടച്ചില്ലെങ്കിൽ മഹാപ്രയാകും അമ്മയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും എങ്ങോട്ടാ ഇത്ര പേരുവാണോ നീ എന്നെ വിട്ട് പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്കു തന്നതല്ലേ അതും വേണ്ടെന്ന് വെച്ചോ ഞാൻ ആരോടായി സംസാരിക്കുന്നത് സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി കൂടെ പിറപ്പനെ പോലെ വിശ്വസിക്കാമല്ലോ അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ ഇങ്ങോട്ട് കെട്ടിയെടുത്തു ഞങ്ങളെ ഒറ്റ കൊടുക്കാനോ അല്ല ഇവിടേക്ക് വരണ്ടാന്ന് ഉറപ്പിച്ചതുമാണ് പക്ഷേ നിങ്ങളുടെ വഴിവിട്ട ആലോചന കേട്ടപ്പോ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ ഓഹോ മനസാക്ഷിക്ക് പറയാനുള്ളത് കേക്കട്ടെ അവസാന വിളിയും കാത്ത് പൊന്നുതമ്പുരാൻ കിടക്കുമ്പോ കൊട്ടാരത്തിനകത്ത് കയറി ഇളയതമ്പുരാനെ വധിക്കാനുള്ള ആലോചന കുറെ കടന്നുപോയി ദൈവനീതിക്കോ പ്രജാഹിതത്തിനോ അത് ചേരില്ല ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല അത് പതുക്കേണ്ട അടുത്ത് നിശ്ചിതമായി പതുക്കുകയല്ലേ ചെയ്യും എട്ട് വീട്ടി പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല അത് ഏഴ് വീട്ടി പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതുക്കേണ്ട അടുത്ത് തന്നെ പതുക്കും പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട് ഏഴ് പിള്ളമാർക്കാണ് കുറിയയച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു നിങ്ങളുടെ പക്ഷത്തൊരാൾ സേനാനായകൻ ഓടിപ്പോയിട്ട് അധിക നാളായില്ല അങ്ങനെയും സംഭവിച്ചുകൂടെ അങ്ങയോട് എനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട് അതിനു മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ സന്മനസ് കാട്ടണം കഴക്കൂട്ടത്തിന് എന്നെ വിശ്വസിക്കാൻ എങ്കിൽ ഈ സുന്ദരയ്യൻ എന്ന മഹാബ്രാഹ്മണനോട് കുറച്ചു നേരം പുറത്തുപോയി നിൽക്കാൻ കൽപ്പിക്കുക ഇയാൾ ഒറ്റുകൊടുക്കുമെന്ന ശങ്കമുണ്ടല്ല ഇയാളിലെ കുതന്ത്രക്കാരൻ എന്റെ വാക്കുകളെ തകിടം മറിക്കും നാട്ടുനടപ്പ് പ്രകാരം തന്നെ നമുക്ക് തമ്പി അദ്ദേഹത്തെ നമ്മുടെ രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കാം മഹാരാജാവായി പട്ടം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കുക എന്റെ അപേക്ഷ ആവർത്തിക്കുന്നു കൊലപാതകം ഒഴിവാക്കുക കഴക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒരു കാശിയാത്രക്കാരന് ചേരും രാജ്യസ്നേഹിക്ക് ചേരില്ല പ്രജകളിൽ മിക്കവരും കരം കൊടുക്കാൻ മടിക്കുന്നു ധനക്കുറവ് മൂലം മന്ത്രിമാർ അയൽനാടുകളിൽ നിന്ന് കടം വാങ്ങുന്നു കലഹങ്ങൾ ഭയന്ന് മന്ത്രിമാർ ദ്രവ്യങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു ഭീരുക്കൾ പോലും ധൈര്യം അവലംബിച്ച് രാജ്യദോഷത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നു രാജഭടന്മാർ ചിലപ്പോൾ ആജ്ഞകൾ ലംഘിക്കുന്നു ഇംഗ്ലീഷുകാർ നൽകുന്ന സഹായത്തിന് പ്രായശ്ചിത്തമായി അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നു ഒരു ദുർബലമായ രാജ്യത്ത് അതിദുർബലനായ രാജാവ് അതാണ് നമുക്ക് വേണ്ടത് എനിക്ക് രാജ്യമാണ് വലുത് അച്ഛനല്ല
പറയൂ, ഇനി ഞാൻ കാത്തിരിക്കാം. ഞാൻ പടക്കളത്തിലേക്കാണ്. നിൽക്കോ. തൽക്കാലം പുണ്യാഹം കഴിഞ്ഞ് ഇരണിയിലേക്ക് യാത്രയാകുന്നതുവരെ നാം ക്ഷമിച്ചിരിക്കേണ്ടതാണ്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവർക്കും സന്ദേശമയക്കും. തെക്ക് നിന്ന് യുവരാജാവിനെ സഹായിക്കാൻ എത്തുന്നവരെ വെങ്ങാനൂർ പള്ളിച്ചൽ പിള്ളമാർ തടയുക. വടക്ക് നിന്നും വരുന്നവരെ കുളത്തൂർ തിരുമഠത്തിൽ ചെമ്പഴന്തി പിള്ളമാരും തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഇളകാതെ നോക്കാൻ ഞാനും രാമനാമഠവും പാണ്ഡിപ്പടയെ തുരത്താൻ തമ്പിമാരും ഭാരമേൽക്കേണ്ടതാണ്. സുഭദ്ര എന്താ ഇവിടെ? ഒന്ന് കാണാൻ. വരൂ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? എന്തേ ഇവിടം വരെ വന്നില്ല? രാജ്യകാര്യങ്ങളിൽ പെട്ട് ഞാൻ. വിഷയം മാറ്റണ്ട, എന്നെ ഓർത്തില്ല എന്ന് പറയാൻ മടിയുണ്ടോ? ഇത് കണ്ടോ? ഇത് അങ്ങ് എനിക്ക് സമ്മാനിച്ച താഴമ്പൂക്കളെല്ലാം ഞാൻ സൂക്ഷിച്ചു. കാൽപ്പെട്ടികളിൽ, തലയണക്കടിയിൽ, പുതുവസ്ത്രം സൂക്ഷിക്കുന്ന പെട്ടികളിൽ, എവിടെയെല്ലാം. ഈ പൂക്കളുടെ ഗന്ധം എനിക്ക് എന്നും ആവേശമായിരുന്നു. എന്നെ മത്ത പിടിപ്പിക്കുന്ന ഈ ഗന്ധം അനുഭവിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്റെ കിടക്കറ നിറയെ ഈ പൂക്കളുടെ സൗരഭ്യമാണ്. ഞാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഈ സൗരഭ്യമുണ്ട്. എന്റെ ശരീരത്തിനും ഈ സൗരഭ്യമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്റെ ഭർത്താവ്. എന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. പക്ഷേ എനിക്കിത് കൂടിയേ തീരൂ. അയ്യോ, ഞാൻ ഇവനെ അല്പം സഹിച്ചോട്ടെ. അതിനെന്റെ സമ്മതം വേണോ? ഇവിടത്തേക്ക് ലഹരി നോക്കുമ്പോഴാണ് ഒരു എടുപ്പ്. പണ്ടൊക്കെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഈ മുഖം ഒളിഞ്ഞിരുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ലഹരി മൂത്ത ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ കൊതിയായിരുന്നു. ചിലപ്പോ ചിലപ്പോ അങ്ങ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കാലം ഞാനിത് മനസ്സിൽ വെച്ചു. ഇനിയും എനിക്ക് നടക്കാൻ വയ്യ. ഞാനും ലേശം രുചിച്ചോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തോ. അല്ലെങ്കി വേണ്ട, അങ്ങ് കഴിച്ചാ മതി. ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടുകളുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലെക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലെക്ക് കേട്ടോ? ഞാനോ കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും മഴവില്ല പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ. അല്ലെങ്കി വേണ്ട, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം? ഞാൻ അന്യല്ലേ. നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ വേണ്ട. സുഭദ്ര എന്റെ സ്വന്തം. എന്താണ്
നീ അറിഞ്ഞ ചൂടമ്മയുടെ തല ആകാശം ഉരിഞ്ഞു വീഴു. ഇത് നല്ല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്രത കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം. മാർത്താണ്ട ഓർമ്മ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറേ അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്. അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും. അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും ഉറപ്പാ.